നിങ്ങളുടെ ചരിത്രം പറയുന്നില്ല. ഹിജ്റ പോകുന്ന സമയത്ത് ആറ് സൌർ എന്ന ഗുഹയിൽ ഒരൽപ്പം വിശ്രമത്തിന് വേണ്ടി കടന്നു. അപ്പോഴതാ ശത്രുക്കൾ വാളും ഊരിപ്പിടിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ മുഹമ്മദ് ഉണ്ടായിരിക്കാം എന്ന് കരുതി വരുന്നു. ആ ഗുഹയുടെ മേൽഭാഗത്തുകൂടെ വലിയൊരു ഓട്ടയുണ്ട്. ആ ഓട്ടയ്ക്കൂടെ താഴോട്ട് നോക്കിയാൽ തന്നെ കാണാം. സദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയെ, ശത്രുക്കളത വരുന്നു, ഈ ഗുഹക്ക് ഒറ്റ വഴിയല്ലേ ഉള്ളൂ, ആ വഴിയിലൂടെ അവരിങ്ങോട്ട് വന്ന് പ്രവേശിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്ന് പുറകോട്ടൊന്ന് നോക്ക്, ഒന്ന് പിന്നിലേക്ക് നോക്കൂ. അല്ലാഹുവിന്റെ റസൂല് അബൂബക്കർ സുദീഖിനോട് പറഞ്ഞു, ഒന്ന് പിന്നിലേക്ക് നോക്കൂ അബൂബക്കറെ. എവിടെ? ആറ് സൌർ ആ ഗുഹന്റെ ഉള്ളിൽ നിന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ വലിയ സമുദ്രം. ആ സമുദ്രത്തിന്റെ ഉള്ളിൽ നല്ല ഒരു കപ്പൽ. അല്ലാഹുവിന്റെ ഹബീബ് സുദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു, ഓ അബൂബക്കർ, അവരതിനെ വന്നാൽ നമുക്ക് ഇതിനെ കപ്പലിൽ കയറി അങ്ങ് പോകാം. നോക്ക്, നിങ്ങൾ മുഴിച്ചെത്ത്, കപ്പലിൽ കയറി നമുക്കങ്ങ് പോകാം. പക്ഷേ അവർ വന്നില്ല. വന്നു ഗുഹയുടെ മുൻഭാഗത്ത് എത്തിയപ്പോ انقبوت على خير البريه لم تنصت ولم تحدي. امام موسيري തങ്ങൾ പറഞ്ഞു, ആ ഗുഹയുടെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ പ്രാവുകൾ, മേടപ്രാവുകൾ കുറുകുറുകുറു ചൊല്ലിക്കൊണ്ട് നിറയെ അവിടെ ഉണ്ട്. മാത്രമല്ല, അവിടെ എട്ടുകാലി വല നിറഞ്ഞു കിടക്കുകയാണ്. ഇവർ കണ്ടപ്പോൾ ഇതിന്റെ ഉള്ളിൽ ആളില്ല, ഇങ്ങനെ എട്ടുകാലി വല നിറഞ്ഞു കിടക്കുന്നു, ആളുണ്ടെങ്കിൽ ഇതുണ്ടാകൂലല്ലോ പഴയ വല എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. അവരങ്ങ് വന്നാലും പ്രശ്നമില്ല. അവരങ്ങ് മടങ്ങിപ്പോയതിന്റെ ശേഷം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഇനി നമുക്ക് പോകാം. സുദീഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ, അവിടുത്തെ രണ്ട് കാലിന്റെ വിരല് രണ്ട് ഓട്ടക്ക് നേരെ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നു. എന്തിനാണ് അടച്ചു വെച്ചത്? അതിലുള്ള എല്ലാ ഓട്ടകളും അടച്ച് രണ്ടെണ്ണം ബാക്കിയായപ്പോൾ പാമ്പുകളും തേളുകളും വരാതിരിക്കാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ കടിക്കാതിരിക്കാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ സുദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കാലുകൊണ്ട് അടച്ചിരുന്നു. ആ സമയത്താണ് പാമ്പ് കൊത്തിയത്, കാലിന് പാമ്പ് കടിച്ചത്. പാമ്പ് കടിച്ച് വിഷം കയറി ശരീരമാകെ വിഷമായെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് ഒരൽപ്പം കാലിൽ പുരട്ടിയപ്പോൾ വിഷം ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിയിട്ട് രണ്ടുപേരും അവിടുന്ന് മദീനയിലേക്ക് പോകാൻ ഇറക്കുള്ള സമയം പതാ പാമ്പ് വലിയ സർപ്പം അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നു. യതകല്ലമുബില്ലുഖത്തിൽ ഫസീഹ, നല്ല സ്ഫുടമായ അറബി ഭാഷയിൽ പാമ്പ് സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഒരുപാട് കാലമായി ഞാൻ തങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു, ഇപ്പോൾ എനിക്ക് ഭാഗ്യം നൽകി. പക്ഷേ എന്നെ തങ്ങളെ കാണുന്നതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് തടഞ്ഞു കളഞ്ഞു, കാല് വെച്ചിട്ട് എന്നെ തടഞ്ഞു. അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നു, ഓ സിദ്ദീഖ് തങ്ങളെ,
ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൊണ്ട് അടച്ച് എന്നെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാലിന് കൊത്തിയത്. നിങ്ങൾ മാപ്പ് തരണം പാമ്പ് പറയുകയാണ്, വലിയ സർപ്പം പറയുകയാണ്, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം ഞാൻ കാലിൽ കൊത്തിയത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മുഅ്ജിസത്ത്, എത്ര വലിയ മുഅ്ജിസത്തുകൾ, ഇങ്ങനെ നൂറുകണക്കായ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തോടു കൂടിയാണ് അവിടെ നിന്ന് ജീവിച്ചത്.